പതിമൂന്നാം സങ്കീർത്തനം. ശമൂവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം 27 അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ദാവീദ് യഹൂദ്യ മരുഭൂമിയിൽ ശൌൽ രാജാവിനാൽ വേട്ടയാടപ്പെടുന്നതിന്റെ അന്ത്യഘട്ടത്തിൽ ഈ സങ്കീർത്തനം രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പരിഭ്രമവും നിരാശയും ബാധിച്ച ഒരു വ്യക്തിയുടെ ആത്മാലാപമാണ് ഈ ചെറു സങ്കീർത്തനത്തിന്റെ പ്രാരംഭത്തിലെങ്കിലും യഹോവയിലുള്ള അചഞ്ചലമായ വിശ്വാസവും സമ്പൂർണമായ ആശ്രയവും നിമിത്തം സന്തോഷത്തിൻ്റെയും സ്തോത്രത്തിൻ്റെയും കീർത്തനമായി രൂപപ്പെട്ടിരിക്കുന്നു. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമറിയണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞുവെന്ന് എൻ്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും വരുതേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിലാണ് നിൽക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും.